ഇത്തരി നോമ്പ് നോൽക്കലും നല്ല ഹദീസുണ്ട്, നൗദുവാണ്, പക്ഷെ പൊള്ളാണ്. എന്തായി പറയണത്, സഹബാം പകുതിയുടെ രാവായ രാത്രി ഇങ്ങനെ നിസ്കരിച്ചോളിയും പകല് നോമ്പ് വെച്ചോളിയും, അങ്ങനെ ഒരു നോമ്പുമില്ല, അവർ നിസ്കാരമല്ല. 100 റക്അത്ത് നിസ്കാരം ഉണ്ട് എന്നാ പറയണത് ബറാത്തിരാവിന്. ബറാത്തിരാവിന് പറഞ്ഞാൽ തന്നെ അതൊരു വരാത്ത രാവാ. പിന്നെന്താ അതിന് നിസ്കാരം? അതിന് നിസ്കാരമല്ല, അതിന് പ്രത്യേക നോമ്പൊന്നുമില്ല. അതുകൊണ്ട് ആ നിസ്കാരത്തെ പറ്റി ഞാൻ വിശദീകരിക്കുന്നല്ലോ. 100 റക്അത്ത് ഉണ്ട് എന്നാ പറയണത്, ആ 100 റക്അത്ത് നിസ്കാരത്തെ പറ്റി യാതൊരു അടിസ്ഥാനമില്ല. ഇനി അതിനും നേരത്തെ പറഞ്ഞ് ഇബ്നു ഹജറിന്റെ ഫത്വ കൽപ്പിക്കാൻ ഞാൻ ഇയാളോട് ചോദിച്ചു, ഇബ്നു ഹജറിനോട് ചോദിക്കപ്പെട്ടു, ഹൽ തജൂദു സലാത്തുർ റഗായിബ് വൽ ബറാ ജമാഅത്തൻ അംല, ബറാത്ത് നിസ്കാരം എന്നുള്ള പേരിൽ ഒരു നിസ്കാരവും റഗായിബ് നിസ്കാരം എന്നുള്ള പേരിൽ ഒരു നിസ്കാരവും ഇത് അനുവദനീയമാണോ? ഷെയ്ഖിന്റെ മറുപടി, അമ്മാ സലാത്തുർ റഗായിബ് ഇന്നഹാക സലാത്തിൽ മഅറൂഫാ ലൈലത്തൻ മിൻ ശഅബാന, ശഅബാൻ 15-ന്റെ രാവിലെ നിസ്കരിക്കുന്ന ബറാത്ത് രാവിലെ നിസ്കാരം പോലെ തന്നെ റഗായിബ് നിസ്കാരവും ഇത് രണ്ടും ബിദഅത്താണ്. ഈ രണ്ടും ബിദഅത്താണ്. എങ്ങനത്തെ ബിദഅത്ത്? ഖബീഹത്താണ്, ചീത്ത, തീർന്നില്ല, മസ്മൂമത്താണ്, ആക്ഷേപിക്കപ്പെടുന്നതാണ്. വഹദീസുഹുമാ മൗദൂഉൻ, ആ രണ്ട് നിസ്കാരത്തിന്റെ പോരിച്ച പറയുന്ന ഹദീസുകളും പച്ച കള്ളമാണ്. അതുകൊണ്ട് ഫൈഖറു ഫൈലുഹുമാ ഫുറാദാവജമാ, ഒറ്റക്കും കൂട്ടായിട്ടും ഒന്നും ആ നിസ്കാരം നിസ്കരിക്കരുത്. വെറുക്കപ്പെട്ട നിസ്കാരമാണത്. എവിടെ പറഞ്ഞത്? ഇബ്നു ഹജറ എന്ന ശാഫിഈ പണ്ഡിതൻ ഇതുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുടെ ഫോജ ഫതാവൽ കുബ്രയിൽ 1-ാം വാള്യം 217-ാമത്തെ പേജിൽ അദ്ദേഹം സവിസ്തരം മറുപടി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ആ മറുപടിയോടുകൂടെ ഞാൻ അവസാനിപ്പിക്കും. 29, കുതുബിയത്തിലെ 12 റക്അത്ത് നിസ്കാരത്തിന് അടിസ്ഥാനം വല്ലതുണ്ടോ? ഇത് കള്ളുടിക്കുമ്പോ ബിസ്മില്ലാഹിനെ പറ്റി എന്താ മൗലവി അഭിപ്രായം ചോദിച്ചമാരിയ? ഇത് കുതുബിയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ശേഖവറുകളെ വിളിച്ചിട്ട് യാ ഔസിയാ മുഹിയത്തീൻ അബ്ദുൽ ഖാദർ ജീലാനി വിളക്ക് ഊതിയിട്ട് കൂടുന്ന അട്ടഹസിക്കലാണ്. ശേഖയെ രക്ഷിക്കണേ, ശേഖയെ അഭയം, ശേഖയെ ശരണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കലാണ് ഈ കുതുബിയത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ. അത് തുടങ്ങുന്നതിന്റെ മുമ്പ് ആളെ പറ്റിക്കാൻ വേണ്ടി ഒരു 12 റക്അത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് വേണം യാഗൗസി അല്ലാൻ. വളരെ താഴ്മയോടുകൂടെ ഓരോ റക്അത്തിലും ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും ഓതിയിട്ട് 12 റക്അത്ത് നിസ്കരിച്ചിട്ട് വേണം യാ ഹൗസു യാ മുഹിയത്തീൻ അബ്ദുൽ ഖാദർ ജീലാനിയൻ 1000 വട്ടം വിളിച്ചു കൂവാൻ. അപ്പൊ അതിന്റെ ആ നിസ്കാരം അതിന്റെ പോലെ എങ്ങനെ ഉണ്ടാവും എന്ന് ചിന്തിച്ചാൽ മതി. ഇസ്ലാമിലതിന് അഡ്രസ്സില്ല, കുതുബിയത്തിന് അഡ്രസ്സില്ല, പിന്നെ ഇനിയിപ്പോ എന്താണ് വേറെ പറ്റി പറയാനുള്ളത്? പിന്നെ 30, ഒറ്റക്ക് നിസ്കരിച്ചവന് പിന്നീട് ജമാഅത്ത് കണ്ടാൽ തുടർന്ന് നമസ്കരിക്കാമെന്ന് കേൾക്കുന്നു, ശരിയാണോ? തെളിവ് എന്ത്? പ്രസക്തമായ ചോദ്യമാണ്, എല്ലാം പ്രസക്തമാണ്, ആരും വേദനിപ്പിക്കല്ല. ഞാൻ കുറച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഒറ്റക്ക് നിസ്കരിച്ചവൻ, ഒരാൾക്ക് ഒറ്റക്ക് നിസ്കരിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നീട് പള്ളിയിൽ ഒരു ജമാഅത്ത് കണ്ട്, ഇപ്പൊ ദൂറ് നിസ്കരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ളത്, അപ്പൊ ഒരു ജമാഅത്ത് ഒരു സംഘം വന്നിട്ട് ദൂറ് നിസ്കരിക്കുന്നു, നമുക്ക് അവരെ തുടർന്നുകൊണ്ട് വീണ്ടും ദൂറ് നിസ്കരിക്കാമോ? അങ്ങനെ നിസ്കരിക്കാമെന്ന് കേൾക്കുന്നു, ശരിയാണോ? ശരിയാണെങ്കിൽ നിങ്ങളെ വെറുതെ വിടുക, തെളിവ് എന്താണെന്ന് പറയണം എന്നാണ് ചോദ്യം. അപ്പോ അങ്ങനെ നിസ്കരിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പറയുന്നത്, ഒറ്റക്ക് നിസ്കരിച്ചവന് പിന്നീട് പള്ളിയിൽ ജമാഅത്ത് കണ്ടാൽ തുടർന്ന് നിസ്കരിക്കാം, കേൾക്കുന്നത് ശരിയാണ്, ശരിയാണ്. തെളിവെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്റെ കാലത്ത് നടന്നൊരു സംഭവം. ഹദ്ദസന അഹ്മദ് ബിൻ മനീൻ, ഹദ്ദസന ഹുസൈൻ, അഖ്ബറന യഅല ബിൻ അസായിൻ, ഹദ്ദസന ജാബിർ ബിൻ യസീദ് ബിൻ അൽഅസ്വദ് അൽആമിരി അൻ നബീഹി ഖാല, ഒരു സഹാബി പറയുന്നു, ഷഹിദ്തു മഅ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തഹു, ഞാൻ നബിയോടൊപ്പം ഹജ്ജിൽ പങ്കെടുത്തു. വസല്ലൈതു മഅഹു തലാത സുബ്ഹി ഫീ മസ്ജിദിൽ ഖൈഫ്, മസ്ജിദിൽ ഖൈഫിൽ വെച്ച് ഞാൻ നബിയോടൊപ്പം സുബ്ഹി. അങ്ങനെ ഫലമ്മാ ഖദാ സലാത്തഹു വൻഹറഫ, നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ ഇദാഹു ബി റജുലൈനി ഫീ ഉഖ്റൽ ഖൗം ലം യുസല്ലിയാ മഅഹു, രണ്ടാളുണ്ട് ഈ നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, രണ്ടാളുണ്ട് പള്ളിന്റെ പുറത്തേക്ക്. അപ്പൊ ഫഖാല നബി, അപ്പോ ഫഖാല അപ്പൊ നബി പറഞ്ഞു, അലയ്യ ബിഹിമ, അങ്ങോട്ട് പിടിച്ചോണ്ടിരും അവിടെയായിരുന്നു നബി, എന്താ അവർ ഇവിടെ ജമാഅത്ത് നടക്കുമ്പോ അവിടെ മാറിയത്, ഇട്ട് കൊണ്ടിരുന്നത്. അപ്പൊ ജീ അബിഹിമ, അവ നബിന്റെ തലത്തിലേക്ക് രണ്ട് മനുഷ്യന്മാരെയും പിടിച്ചോണ്ട് വന്നു സാഹചര്യമൊക്കെ പാടെ. അത് പറയുമാ, ഈ ഭാഗത്തിലെ മാംസത്തിൽ തന്നെ തുള്ളലുണ്ടായിരുന്നു, പേടിച്ച് പറക്കുന്നേ, നബിന്റെ അടുത്തേക്ക് പിടിച്ചോണ്ടിരിക്കണം, ആരാ വമ്പന്മാരാ കൊണ്ടിരുന്നത്, അപ്പോ പേടിച്ച് പറക്കുന്നുണ്ട് ഇവര് രണ്ടാളും. അപ്പൊ കാല നബി ചോദിച്ചു, മാ മനാക്കുമാ അൻ തുസല്ലിയ മഅന, ഞങ്ങളെ കൂടെ നിസ്കരിക്കാതെ മാറി നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച വസ്തുത എന്താ? അപ്പൊ കാല യാ റസൂലല്ലാ ഇന്നാ കുന്നാ ഖദ് സല്ലൈനാ ഫീ റിഹാലിനാ, നബിയെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി നിസ്കരിച്ചു പോയി, അതുകൊണ്ടാ ഞങ്ങൾ തുടരാജുന്നത്. എന്നാ കാലാപ്പ നബി പറഞ്ഞു, ഫലാത്ത സലായി മേലാലത് ചെയ്യും, ഞങ്ങൾ നിങ്ങൾ നിസ്കരിച്ചു പോയെങ്കിൽ ഇതാ സല്ലൈക്കുമാ ഫീ റിഹാലിക്കുമാ,
നിങ്ങളുടെ വീടുകളിൽ വാഹനങ്ങളിൽ വെച്ച് നിങ്ങൾ നിസ്കാരം നിർവഹിച്ച് സുമ്മാത്തയിക്കുമാ മസ്ജിദ ജമാഅത്തിൻ ഒരു ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ നിങ്ങൾ എത്തിപ്പെട്ടാൽ ഫസല്ലിയ മഅഹും അവരോടൊപ്പം നിങ്ങൾ ചേർന്ന് നിസ്കരിക്കുകയും ഫഇന്നഹാ ലകുമാ നാഫില അത് നിങ്ങൾക്ക് സുന്നത്തായിട്ട് പരിഗണിക്കപ്പെടും. അപ്പൊ എന്തേ മനസ്സിലായി, സർവീസ് ചെയ്തൊരാള് വേറൊരു സർവീസ്കാരൻ അങ്ങോട്ട് ജമാഅത്ത് പള്ളിയിൽ കണ്ടാൽ ആ ജമാഅത്തിനൊപ്പം തുടർന്ന് നിസ്കരിക്കാം. പക്ഷെ ഫർളസ്കാരാണ് നീയത്ത് കരുതരുത്, സുന്നത്തായിട്ട് കരുതുക. അവന് ജമാഅത്തിന്റെ കൂടിയിട്ടും ഫർളല്ല സുന്നത്താണ് എന്ന് പ്രത്യേകം മനസ്സിൽ കരുതേണ്ടതാണ്. ഈ ഹദീസ് തിരുനിരിയിലുള്ളതാണ്. അത് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹം ഹദീസുൻ ഹസനുൻ സഹീഹുൻ സഹീഹായ ഹദീസാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. 31. ഖുതുബ നിർവഹിക്കുന്ന ആൾ തന്നെ ജുമാ നമസ്കാരത്തിന് ഇമാമായി നിൽക്കണമെന്നുണ്ടോ? ഖുതുബ നിർവഹിക്കുന്ന ആൾ തന്നെ, ഇപ്പൊ ഹസീബ് ഖുതുബയൊക്കെ കഴിഞ്ഞിട്ട് വേറൊരാളെ ഇമാം എടുത്താൻ പറ്റുമോ? മുമ്പിൽ ഇങ്ങോട്ട് സ്വത്തേക്ക് മാറി നിന്നിട്ട് എന്നാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖുലഫാ റാശിദീങ്ങളുടെയും കാലത്ത് അവർ തന്നെ ഖുതുബ നിർവഹിച്ച് മിമ്പറിൽ ഇറങ്ങി അവർ തന്നെ ഇമാമ് നിൽക്കുന്ന സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് തന്നെ തുടരലാണ് ഏറ്റവും ഉത്തമം. എന്നാൽ ഒരാള് ഖുതുബയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഒരാളെ കണ്ടു ബഹുമാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇറാമാക്കേണ്ടുന്ന ഒരാളെ കണ്ടു നിങ്ങൾ നിസ്കരിക്കുന്ന പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് അയാളെ തുടർന്ന് നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. ഖുതുബ നടത്തിയ ആൾ തന്നെ ഇമാമായി നിന്നാലേ ജുമാഅത്താരം ശരിയാവുള്ളൂ എന്നൊന്നുമില്ല, ആളെ മാറ്റി നിർത്താവുന്നതാണ്. 32. ബാങ്ക് കഴിക്കുന്നയാൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലേണ്ടതുണ്ടല്ലോ. അതുപോലെ ഇഖാമത്ത് കേൾക്കുമ്പോൾ ഇഖാമത്തിന്റെ പദങ്ങൾ കേൾക്കുന്നവൻ ആവർത്തിച്ചു പറയേണ്ടതുണ്ടോ? ഇഖാമത്ത് കഴിഞ്ഞാൽ ശേഷം ഇതുപോലെ പ്രാർത്ഥന ചൊല്ലേണ്ടതുണ്ടോ? ഇതാണ് ചോദ്യം. അതായത് ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ പദങ്ങൾ ഇങ്ങനെ നമ്മളും പറയാറുണ്ടേ കഴിഞ്ഞാൽ ദുഴയില്ലേ, ഇതേപോലെ ഇഖാമത്ത് കേൾക്കുമ്പോഴും നമ്മളെ പറയുന്നത് കഴിഞ്ഞാൽ ദുഴയുന്നതാണ്. ഇഖാമത്ത് കേൾക്കുമ്പോൾ ഇങ്ങനെ പ്രത്യേകമായിട്ട് അതിന് മറുപടി കൊടുക്കണം സഹീഹായ ഹദീസുകളിൽ വന്നിട്ടില്ല. ബാങ്കിന്റെ വിഷയത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ ബാങ്കിന്റെ ശേഷം മാത്രമേ പ്രാർത്ഥന വന്നിട്ടുള്ളൂ, ഇഖാമത്തിന്റെ ശേഷം ഇങ്ങനെ അള്ളാഹുമ്മ റബ്ബായ ഹദീസിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ആ വിഷയ ഹദീസിൽ അത് സുന്നത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അള്ളാഹു അല്ലാഹ്. 33. പർവ്വ നമസ്കരിച്ച സ്ഥലത്ത് നിന്നും മാറി മറ്റൊരു സ്ഥലത്ത് നിന്നും സുന്നത്ത് നമസ്കരിക്കുന്നതായി കണ്ടുവരുന്നു, ഇതിൽ വല്ല പുണ്യമുണ്ടോ? സുജൂദിന്റെ സ്ഥലങ്ങൾ നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നതിനാൽ അത് വർദ്ധിപ്പിക്കാനാണ് എന്നാണ് കേട്ടത്. ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ സുജൂദ് ചെയ്ത സ്ഥാനങ്ങളൊക്കെ നമുക്ക് പഠിച്ചവന്റെ മുമ്പിൽ സാക്ഷിയായിട്ട് വരുമ്പോൾ ഒരു സംശയമൊന്നുമില്ല. അപ്പൊ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്യുന്നു എന്ന ന്യായപ്രകാരമാണെങ്കിൽ അങ്ങനെ മാറി നിൽക്കാം. എന്നാൽ ഫർളസ്കരിച്ച ആ സ്ഥാനത്ത് തന്നെ നിന്ന് സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഹദീസുകൾ ദുർബലങ്ങളാണ്. അതുകൊണ്ട് ഫർളസ്കരിച്ച സ്ഥാനത്ത് നിന്ന് തന്നെ നിസ്കരിക്കാം, നിർബന്ധമായിട്ട് ഒരാളെ പിടിച്ചിട്ട് നിർത്തി നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നിസ്കാവുമാണ് മാറിയിട്ട് നിസ്കരിക്കുക, അതേ പ്ലേസിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുക. പക്ഷെ എന്തേ ഉള്ളൂ, സലാം വീട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങനെ നിൽക്കലല്ല. ഒന്ന് നിസ്കാരത്തിന് വിരമിച്ചിട്ടുള്ള വിക്കുറും തഴയപ്പെന്ന് ചൊല്ലി അല്ലെങ്കിൽ നേരെ മറ്റേ രൂപത്തിൽ നിസ്കരിക്കണമെന്ന് തോന്നിപ്പോകും. അത് തോന്നിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ പ്രത്യേക കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം. അല്ലാഹു. 34. നമസ്കാരത്തിൽ എഴുത്തുകാരിൽ കൈ മാറത്ത് കെട്ടി നിൽക്കുന്നതിന്റെ അടിസ്ഥാനം എന്ത്? അതോ കൈകൾ താഴ്ത്തിയിട്ട് നിൽക്കുന്നതാണോ സുന്നത്തിനോട്? അതായത് നിസ്കാരത്തിൽ എഴുത്തുകാരിൽ നമ്മൾ സമയല്ലാവുകയും എന്ന വിധ അറിഞ്ഞിട്ടുള്ള നൃത്തത്തിനാണ് എഴുത്തുകാരി എന്ന് പറയുന്നത്. അതിലിങ്ങനെ കൈയെട്ടി നിൽക്കുന്നതിന്റെ അടിസ്ഥാനം എന്താ? അതോ കൈകൾ താഴ്ത്തിയിട്ട് നിൽക്കുന്നതാണോ സുന്നത്തിനോട് യോജിച്ചത്? രണ്ടഭിപ്രായവും പണ്ഡിതന്മാർക്കുണ്ട്. ഒരു ഭാഗം പറയേണ്ടത് നൃത്തത്തിലൊക്കെ നബി കൈ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ട്, ഒന്നുകിൽ തൂക്കിയിട്ട്, തൂക്കിയിട്ടാണെങ്കിൽ അവിടെ തൂക്കില്ല, അല്ല സാധാരണ നൃത്തത്തിൽ കൈ വെച്ചോ എന്നാ എഴുത്തിരായാലും നമ്മൾ കൈക്കണം എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് സമയമുള്ളാലും ഇതിന് വിധാനം പറഞ്ഞാലും നമ്മൾ നൃത്തമല്ലോ, അപ്പൊ കൈ തൂക്കിടണ്ട, കൈ ഇങ്ങനെ വെക്കണം എന്ന് അഭിപ്രായപ്പെടുന്നു. വേറൊരു ഭാഗം പറയുന്നത് സമയമുള്ളാഹുലിമിന് ഹമിതാ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ എഴുത്തിരാലിൽ എഴുത്തതല ചൊവ്വായി നിന്നു എന്ന് പറയുമ്പോ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും മുൻ പോലെ ശരിയായ രൂപത്തിൽ തന്നെ കൃത്യമായി നിന്നാണ്, അപ്പൊ കൈ ഇങ്ങനെ മടക്കി വെക്കണേ തെളിവില്ല, തൂക്കിടണം എന്ന് അഭിപ്രായപ്പെടുന്നു. രണ്ട് കൂട്ടരത്തും പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കൈ കെട്ടാം, കെട്ടുന്ന ഒരു വിരോധോ വിദ്വേഷമോ ഒന്നുമല്ല, തൂക്കിടുകയും ചെയ്യാം എന്നാണ് ആ വിഷയത്തിൽ എന്റെ പരിശോധനയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ബാക്കി അല്ലാഹു അല. 35. ആദ്യത്തെ ജമാഅത്ത് കഴിഞ്ഞ ശേഷം പള്ളിയിൽ വെച്ചോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ഒറ്റക്കോ കൂട്ടമായോ നമസ്കരിക്കുന്നതിന് തൊട്ടുമുമ്പായി ബാങ്കും ഇഖാമത്തും കൊടുക്കേണ്ടതുണ്ടോ? ബാങ്കും ഇഖാമത്തും എപ്പ കൊടുക്കലും നിർബന്ധമല്ല, എവിടെ വെച്ചും നമ്മൾ നിസ്കരിക്കുമ്പോൾ ബാങ്കും ഇഖാമത്തും കൊടുക്കാവുന്നതുമാണ്. അതുകൊണ്ട് നിർബന്ധമല്ല, നിർബന്ധമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് കൊടുക്കാം കൊടുക്കാതിരിക്കാം. പക്ഷെ കൊടുക്കുന്നത് പുണ്യകരമാണ്, തെറ്റില്ല. ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ബാങ്കും ഇഖാമത്തും സുന്നത്ത് തന്നെയാണ്. അല്ലാഹു അഅലം.
36 അത്തഹിയാത്തിൽ വിരൽ ചൂണ്ടുന്നത് സലാം കിട്ടുന്നത് വരെ തുടരണമോ? ചിലർ ചൂണ്ടിയ ഉടനെയും അല്പം കഴിഞ്ഞുമൊക്കെ മടക്കുന്നതായി കാണാറുണ്ട്. വിശദീകരിക്കാമോ? വിശദീകരിക്കാനൊന്നുമില്ല. അത്തഹിയാത്തിൽ രവി ഇരുന്നപ്പോ തന്നെ വിരലാൻ ചൂണ്ടിയിട്ട് സലാം കിട്ടോളം ചൂണ്ടിയിരുന്നിട്ടുണ്ട്. ഇടക്ക് വെച്ച് ഇങ്ങനെ ആക്കലും പിന്നെ അങ്ങനെ ആക്കലും ആ ഒരുപോലെ പരിപാടികളൊന്നുമില്ല. ഇനി ചോദ്യത്തിൽ ഇല്ലാത്തത് ഇവിടെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഇളക്കുന്ന ഈ സമ്പ്രദായം എതിർക്കാനും കളിയാക്കാനും പോകേണ്ട ഹജീത്തിലുള്ള ഒരു വസ്തുതയാണത്. നമുക്ക് മനസ്സിൽ കൊള്ളുന്നില്ലെങ്കിൽ നമ്മൾ ഇളക്കണ്ട, ഇളക്കുന്നവരെ പരിഹസിക്കും വേണ്ട. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കുന്നത് പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ആരെങ്കിലും ഇളക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ ഇപ്പൊ എന്റെ ഒരു ആട്ടിയും കൂട്ടി ഇരിക്കുന്നത്, ഇന്റെ നിസ്കാര ആകപ്പാടവൻ പത്താതാക്കിയാലോ എന്ന് വിചാരിക്കും. പിന്നെ ഇതുമേൽക്ക് നോക്കിയിട്ട് നിസ്കാരം പസാദാകുന്ന ഒരുത്തന്റെ അടിയിൽ പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ഒരു കൗതുകമായിരിക്കും. നമ്മുടെ നാട്ടിൽ ലീവിന് പോകുന്ന സമയത്ത് നമ്മളിതിങ്ങനെ കണ്ടടാ ഞാൻ ഗൾഫ് പോയിട്ട് കിട്ടിയതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രത്യേകമായിട്ട് ആക്കി എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിച്ചു. ആ ഒരു സുന്നത്തെടുത്തിട്ട് മറ്റുള്ളവന്റെ കൗഫും കുശൂഴും നഷ്ടപ്പെടുത്തുന്ന ഏർപ്പാടിനൊന്നും പോകണ്ട. അങ്ങനെ ചെയ്യുന്ന ഒരു സമൂഹത്തിൽ നമുക്ക് വേണമെങ്കിലും ചെയ്യാം. കാരണം അതൊക്കെ ആരും വെയിൻ ചെയ്യൂല. ആരും ചെയ്യാത്തടുത്ത് പോയിട്ട് ഇങ്ങനെ ആട്ടുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കാം. അപ്പൊ അവന്റെ കൗഫും കുശുവും നിസ്കാരമൊക്കെ പതാതായി പോകും. അവർ നമ്മൾ ചെയ്യും വേണ്ട. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്, വിരോധമൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. 37 സഹുവിന്റെ സുജൂദ് മറന്നു പോയാൽ എന്ത് ചെയ്യണം? അഹാദയെ മറന്നിട്ടാണ് സഹുവിന്റെ സുജൂദ് ചെയ്യണത്. സഹുവിന്റെ സുജൂദ് ഒരാൾ മറന്നാൽ എന്തായി കഴിഞ്ഞാൽ അതിന് വേണ്ടി വേറൊരു സുജൂദ്. അതാണ് സംശയം. അത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് പള്ളി തന്നെ ഓർമ്മ വന്നാൽ നിസ്കാരം കഴിഞ്ഞ് മറന്നു നടപ്പായി സലാം വെട്ടിക്കഴിഞ്ഞു ഓ സഹുവിന്റെ സുജൂദ് ചെയ്തില്ലല്ലോ, ആ അവിടുന്ന് സഹുവിന്റെ സുജൂദ് ചെയ്യാം. കൊറേ കഴിഞ്ഞിങ്ങോട്ട് റൂമിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ആയൊക്കെ കുടിച്ചുള്ള വിശപ്പൊക്കെ മാറി എസിന്റെ ഉള്ളിലിരുന്നിട്ട് ഒന്ന് വിയർപ്പൊക്കെ വെച്ചപ്പോഴാ ഓർമ്മ, ഇന്നിപ്പോ സേവിന്റെ സുജൂദ് ചെയ്തില്ലല്ലോ, ഒരു കുഴപ്പമില്ല, ഇനി സേവിന്റെ സുജൂദ് ചെയ്യാൻ വേണ്ടി പള്ളികൾക്ക് ഓടണ്ട. അതറിയണ മറവിക്കും അതേപോലെ തന്നെ അബദ്ധം സംഭവിക്കുന്നതിനും ഇസ്ലാമിൽ ശിക്ഷയില്ല. റുഫി അൽ ഖലമു അനിൽ ഖത്തഈ വന്നിഫിയാൻ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ് മറവി അബദ്ധം. ഇത് രണ്ടിനും കഴിവില്ല. അപ്പൊ അത് നിർവഹിക്കേണ്ടി ആ സമയത്ത് ഓർമ്മ വന്നാൽ നിർവഹിക്കുക. കുറെ കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ സേവന ഒന്നും ചെയ്യേണ്ടതില്ല. 38 ജുമായുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഖുതുബകൾക്കിടയിൽ വല്ല പ്രത്യേക പ്രാർത്ഥനയുമുണ്ടോ? ഇമാം മിമ്പറിൽ കയറി നമസ്കാരത്തിൽ നിന്നും സലാം വീട്ടുന്നതിനിടയിൽ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന അസുലഭ സന്ദർഭം ജുമാക്കിടയിലെ അവസരമാണെങ്കിലോ? അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പിന്നെ പലയിടത്തും ഇങ്ങനെ ഒന്നാമത്തെ ഖതീബാണ് മിമ്പറിൽ ഒരു ഖുതുബയിലാണ് ഇരുന്നു കഴിഞ്ഞാൽ കൂട്ടമായിട്ടൊരു പ്രത്യേക പ്രാർത്ഥന ഉണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ട്. അത് ശരിയല്ല. പ്രാർത്ഥിക്കാം നമുക്ക്, കാരണം വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്തിൽ ചോദിച്ചാൽ റബ്ബ് സുബ്ഹാനഹു ഉത്തരം കൊടുക്കുന്ന ഹദീസുണ്ട്. ഏത് സമയമാണ് ആ 24 മണിക്കൂറിലെ ഏത് സമയമാണ് നിശ്ചയമായിട്ട് പറയപ്പെടാവുന്ന രൂപത്തിൽ അത് ഹദീസിലോട്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ല. അന്നലക്ക് ചിലപ്പോൾ ആ ഖതീബ് അവിടെ മുമ്പർമ്മ ഇരിക്കുന്ന ആ സമയത്ത് ആണെങ്കിലോ എന്നാണ് ചോദ്യം. ആണെങ്കിൽ നമുക്ക് അങ്ങനെ വിശ്വാസം ഉണ്ട്, നമ്മൾ അവിടെയും ഉപയോഗപ്പെടുത്തന്നെ പ്രാർത്ഥിക്കാം. പക്ഷെ പ്രത്യേക പ്രാർത്ഥനകളൊന്നും ഇല്ല. എപ്പോഴും പ്രാർത്ഥിക്കാവുന്നതാണ്, എപ്പോഴും ആ പുണ്യസമയം പ്രതീക്ഷിക്കാവുന്നതുമാണ് എന്നാണ് മനസ്സിലാകുന്നത്. 39 മഗ്രിബ് ഇശാഇ എന്നീ നമസ്കാരങ്ങളുടെ ആദ്യത്തെ രണ്ട് റക്അത്തിന് ശേഷവും സുബഹിയുടെ ഒരു റക്അത്തിന് ശേഷവും ജമാഅത്ത് നമസ്കാരത്തിൽ തുടരുന്നവർ ബാക്കി പൂർത്തിയാക്കുമ്പോൾ ഉറക്കെ ഓതേണ്ടതുണ്ടോ? അതായത് മഗ്രിബ് ഇശാഇ എന്നീ നമസ്കാരങ്ങളുടെ ആദ്യത്തെ രണ്ട് റക്അത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയി തുടർന്നത്. സുബഹിയുടെ ഒരു റക്അത്തും കഴിഞ്ഞു, അങ്ങനെ ജമാഅത്തിൽ തുടരുന്നവർ ബാക്കി പൂർത്തിയാക്കുമ്പോൾ ഉറക്കെ ഓതേണ്ടതുണ്ടോ? നമ്മെ സംബന്ധിച്ചിടത്തോളം മഗ്രിബും ഇശാഇ നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ രണ്ട് റക്അത്ത് എപ്പോഴാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് നമ്മൾ ഉറക്കെ ഓതണം. എപ്പോ നമ്മൾ മറച്ചു നിസ്കരിക്കുമ്പോ, ഇമാമിന്റെ ഒപ്പമല്ല, കാരം കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമുക്ക് ഒന്നും രണ്ടും റക്കായത്താണെങ്കിൽ ആ ഉറക്ക ഓതൽ സുന്നത്തായ ആ രണ്ട് റക്കായത്തിലും നമ്മളും ഉറക്ക ഓതൽ സുന്നത്താണ്. സുബൈഡിയും കാര്യങ്ങൾ തന്നെ, ഒരു റക്കായത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്കായത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഉറക്ക ഓതൽ ആണ്. മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന രൂപത്തിലല്ല, അതൊക്കെ അല്ലാത്ത രൂപത്തിൽ ഒന്ന് ഇത്തിരി ഉറക്കെ താൻ കേൾക്കുന്ന രൂപത്തിൽ ഉറക്ക ഓതാണ്. 40 ചോദ്യം, സമയം കഴിഞ്ഞ ശേഷം സുബൈ നമസ്കരിക്കുന്ന ആൾ ഉറക്ക ഓതേണ്ടതുണ്ടോ? ഒരാൾ രാവിലെ വേണമെന്നത് നിസ്കരിക്കുമ്പോൾ ഉറക്ക ഓതണം. ഈ ഉറക്ക ഓതാന്ന് പറയുന്നതിനെ പറ്റി തന്നെ പണ്ഡിതന്മാരുടെ അഭിപ്രായം, കൂട്ടമായി നിസ്കരിക്കുമ്പോൾ ആളാണത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവരെ സംബന്ധിച്ചല്ല. ഇമാമിനാണ് ഉറക്കേതുണ്ടെന്ന് ബാധ്യത. അതുകൊണ്ട് ഇമാമിന്റെ മായത്തുമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഉറക്ക ഏതായാലും ഓതണം. ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലോ അവന് ഉറക്കയും ഓതാം പതുക്കെ ഓതാം, വിരോധമല്ല, രണ്ടും ചെയ്യാവുന്നതാണ് എന്ന അഭിപ്രായപ്പെടുന്നു. അല്ലാഹു അഅലം. ഇങ്ങനെയുള്ളതൊക്കെ എനിക്ക് കിട്ടിയെങ്കിൽ കിട്ടി എന്ന് പറയും, ഞാൻ അല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. കാരണം അത് മുൻ പരിശോധന അല്ലാത്ത പെട്ടെന്ന് കിട്ടുന്ന ചോദ്യങ്ങളാണ്. ഖസറാക്കി 41 ചോദ്യമായിട്ട് കണക്കൂട്ടുന്നു. ഖസറാക്കി നിസ്കരിക്കുന്നവനെ അല്ലാത്തവന് തുടരാമോ? തുടരാം. ഒരാൾ ഒരു യാത്രക്കാരനാണ്,
അയാൾ ഇവിടെ പള്ളിയിൽ കയറി, ഇവിടുന്ന് അബുദാബിന്ന് വരികയാണ്. അങ്ങനെ അയാൾ ദൂരം തിരിക്കുന്നത് രണ്ടറക്കായത്താണ് സ്ഥിരിക്കുന്നത്. നമ്മൾ അയാളെ പോയി തുടർന്നു, അയാൾ കസറാക്കാണ്, നമ്മളോ നമ്മൾ പൂർത്തിയാക്കി നിസ്കരിക്കാണ്. അപ്പൊ അയാളെ നമുക്ക് തുടരാം. അയാൾ രണ്ടറക്കായത്ത് കഴിഞ്ഞ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് ബാക്കി രണ്ടറക്കായത്താണ് പൂർത്തിയാക്കി നിസ്കരിക്കാൻ പറയും. നല്ല യോഗ്യ പേര് മറുപടി പറയാൻ പറ്റി. പിന്നെ 42, ഖിബ്ലയുടെ ശരിയായ ദിശ മനസ്സിലാക്കാൻ വേണ്ടി വടക്ക് നോക്കി ഉപകരണം UAE ഏത് എന്താണിത്, ഏത് ഡിഗ്രിയിലാകുന്നു, കേരളത്തിൽ എത്ര ഡിഗ്രിയാകുന്നു വിവരിക്കുമോ? തൽക്കാലം കഴിയൂല, എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞൂടാ. ആ സദസ്സും ഒരാൾ പറയണേ എന്റെ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ആ യന്ത്രത്തിൽ തന്നെ ഉണ്ട്, അത് നോക്കിയാൽ വായിച്ചാൽ മനസ്സിലാവും. പിന്നെ 43, ഭാര്യ ഇമാമും ഭർത്താവ് മഹ്മൂമുമായി തുടരുന്നതിൽ വിരോധമുണ്ടോ? ഉണ്ടുണ്ട്. ഭാര്യ ഏതായാലും ഇമാമക്കണ്ട, പെണ്ണുങ്ങൾ ഇമാമക്കണ ഒരുപാടില്ല. അതുകൊണ്ട് ഭർത്താവാണ് ഇമാമായിട്ട് നിൽക്കുക, ബാക്കിൽ സബർനോത്തിനി നിർത്തുക, അതാണ് നല്ല ഒരുപാട്, മറ്റേ ശരിയല്ല. 44, സുന്നത്ത് നമസ്കരിക്കുന്ന ഇമാമിനെ തുടർന്ന് ഫർള് നമസ്കരിക്കാമോ? നമസ്കരിക്കാം. സുന്നത്ത് നിസ്കരിക്കണോ ഒരു ഇമാമിനെ തുടർന്നിട്ട് ഫർള് നിസ്കരിക്കാം? എന്താ അതിന് തെളിവ് അറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ചൊരു സഹാബി, ആ സഹാബി വേറൊരു സ്ഥലത്തേക്ക് നബി അദ്ദേഹത്തെ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു, അവിടെ നിസ്കാരം നടന്നിട്ടില്ല. അപ്പൊ അവർക്ക് ഫർള് തന്നെ, ഇയാളിവിടെ നബിയോടൊപ്പം നിസ്കരിച്ചിട്ട് ഫർള് കഴിഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ആ സംഘത്തിന് അദ്ദേഹം ഇമാമായിട്ട് നിന്നു. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം, ആ സഹാബിയെ സംബന്ധിച്ചിടത്തോളം ആ ഫർള് സുന്നത്തായിരുന്നു, തുടരുന്നവർക്കത് ഫർളുവാണ്. അതുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാളുടെ പിന്നിൽ ഫർള് നിസ്കരിക്കുന്ന ഒരാൾ തുടർന്നാൽ വിരോധമൊന്നുമില്ല, ജമാഅത്തിന്റെ കൂലി കിട്ടും. തസ്ബീഹ് നമസ്കാരത്തിന്റെ വിശദീകരണത്തിൽ അഭ്യർത്ഥിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞതാണ്. അടുത്ത ചോദ്യം, ഫർള് നമസ്കാരം കഴിഞ്ഞ് റൂമിൽ എത്തിയതും സുന്നത്ത് നമസ്കരിക്കണോ അതോ കുറച്ച് സമയം കഴിഞ്ഞ് നിർവഹിച്ചാൽ വല്ല പ്രശ്നവുമാകുമോ? പ്രശ്നമൊന്നുമില്ല, ഫർളിസ്കാരം കഴിഞ്ഞ് റൂമിലെത്തിയ ഉടനെ തന്നെ സുന്നത്ത് നിസ്കരിക്കലാണ് നല്ലത്. ഫർളിസ്കാരത്തിന്റെ സമയം കഴിയുന്നത് വരെയും ഈ സുന്നത്തിനും സമയമുണ്ട് എന്നാണ് പണ്ഡിതന്മാരെ അഭിപ്രായപ്പെടുന്നത്. ഫർളിന്റെ സമയം എത്ര ഉണ്ടോ അതിന്റെ ഇടയിൽ ഈ സുന്നത്തും നിർവഹിക്കാവുന്നതാണ്. വേഗം തന്നെയാണ് നിസ്കരിച്ചത്, അതാണല്ലോ നല്ലത്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ അത് കോട്ടയം ചെയ്യും. അടുത്തത്, ഫർള് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് റൂമിൽ നമസ്കരിക്കുമ്പോൾ റൂമിൽ വെച്ച് ബാങ്ക് കൊടുക്കണം എന്ന് നിർബന്ധമാണോ? ഫർള് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് റൂമിൽ നമസ്കരിക്കുമ്പോൾ റൂമിൽ വെച്ച് ബാങ്ക് കൊടുക്കണമെന്ന് നിർബന്ധമാണോ? എന്താണ് ചോദ്യം? ഫർള് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് റൂമിൽ നമസ്കരിക്കുമ്പോൾ റൂമിൽ വെച്ച് ബാങ്ക് കൊടുക്കണമെന്ന് നിർബന്ധമാണോ? ഓ, ബാങ്ക് കൊടുത്തിട്ടല്ലേ സമയമാവുള്ളൂ, അപ്പോഴല്ലേ സുന്നത്തുള്ളൂ, അതായിരിക്കും ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നു. വേണ്ട, സമയമായി എന്നറിഞ്ഞ് ഇവിടുന്ന് സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിലോട്ട് പോയാൽ മതി. അടുത്ത ചോദ്യം, തലയിൽ തൊപ്പിയിടാതെ ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്കിന് മര്യാദയില്ലാതെ പോകുന്നു എന്ന് സ്നേഹിതർ പറയുന്നു, ഇത് ശരിയാണോ? ഇത് സ്നേഹിതരാണോ അതോ ചോദിച്ച ആൾ തന്നെയാണോ സംശയം? ഏതായാലും തലയിൽ തൊപ്പിയിടാതെ ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്കിന് മര്യാദയില്ലാതെ പോകുന്നു എന്ന് സ്നേഹിതർ പറഞ്ഞു കേൾക്കുന്നു, ഇത് ശരിയാണോ? സ്നേഹിതരാ പറയുന്നത് ശരിയല്ല. തലയിൽ തൊപ്പിയിടാതെ ബാങ്ക് കൊടുക്കുന്നത് കറാഹത്താണെന്നോ അല്ലെങ്കിൽ അറാമാണെന്നോ അല്ലെങ്കിൽ അതൊരു അനാദരവാണെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സ്നേഹിതന്റെ ആ അഭിപ്രായം ഒരു അബദ്ധമാകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞോ? ഇനി വല്ല ചോദ്യങ്ങളുണ്ടോ? ഇത് അവസാനിപ്പിക്കേണ്ടത്. എത്ര ചോദ്യമായി? 45, 46, 47 ആയി. അപ്പൊ ഇനി നമുക്ക് അവസാനിപ്പിക്കാം. ഏതാണ്ട് ഒരു 19 കാസറ്റുകളായിട്ടുണ്ട് എന്റെ ഓർമ്മ. നമ്മളിത് തുടങ്ങിയിട്ട് കൃത്യം പറഞ്ഞാലേ ഒരു കൊല്ലായി കാരം തുടങ്ങിയിട്ട്. അതിലിടക്ക് റമദാൻ ഒരു മാസം കഴിഞ്ഞ് പിന്നെ ഒരു 2 മാസം നമ്മളെ നാട്ടുപോക്കുമായിട്ട് 3 മാസം പോയി, ഒരു 9 മാസം തുടർച്ചയായ ക്ലാസ്സുകൾ ഇതിലുണ്ട്. എനിക്കിതില് ഈ ശബ്ദം കേൾക്കുന്ന ഇത് ശ്രവിക്കുന്ന എല്ലാ ആളുകളോടും പറയാനുള്ളത്, എന്റെ കഴിവിന്റെ പരമാവധി ഈ വിഷയത്തിൽ ഞാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. കിട്ടാവുന്ന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചിട്ടും കണ്ടുമുട്ടാകുന്ന പണ്ഡിതന്മാരോട് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടും കഴിവിന്റെ പരമാവധി വിഷയം അവതരിപ്പിക്കുമ്പോൾ വിഷയം കുറ്റമറ്റരാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യനാണ്, മനുഷ്യ സഹജമായ പിഴവുകൾ ധാരാളം സംഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന സഹോദരി സഹോദരന്മാർ, അവർക്കുള്ള ബാധ്യത ഇതിൽ വ്യക്തമായ വല്ല തെറ്റുകളും ഉണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ
എന്ന് പറഞ്ഞാൽ ഹദീസിൽ ഇന്ന പറഞ്ഞതിന് കാര്യത്തിനെതിരാണ് എന്ന് ശരിയായ തെളിവിന് വിപരീതമായിട്ടാണ് അതിലുള്ളതെങ്കിൽ അവർ സ്നേഹബുദ്ധിയ എന്നെ അറിയിക്കണം, ഞാനത് ഉടനെ തിരുത്തുന്നതാണ്. കാരണം എല്ലാം തികഞ്ഞവരല്ല നമ്മളും, എന്റെ കഴിവിന്റെ പരമാവധി ശ്രമത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി പഠിച്ച് അവതരിപ്പിച്ചിട്ടുള്ള ഈ വിഷയത്തിൽ വല്ല ഫലിതങ്ങളും പോരായ്മകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് സ്നേഹബുദ്ധിയ ചൂണ്ടിക്കാണിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തും. അതേപോലെ ഈ ക്ലാസ്, ഈ വിഷയം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച എനിക്ക് വേണ്ടി, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, പരലോകമോക്ഷത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഞാൻ വസീയത്ത് ചെയ്യുകയും ചെയ്യും. പ്രത്യേകിച്ച് മുഅ്മിനായി മരിക്കാനും വിശ്വാസിയായി തന്നെ മരിച്ച് നാളെ വിശ്വാസികളുടെ കൂടെ തന്നെ പരലോകത്ത് നമുക്കെല്ലാം ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖിന് വേണ്ടി പ്രത്യേകം എല്ലാ ശ്രോതാക്കളും പ്രാർത്ഥിക്കണം എന്ന് ഒന്നുകൂടി വസീയത്ത് ചെയ്യുന്നു. റഹ്മാനായ തമ്പുരാനെ, ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട നമസ്കാരം എന്ന ഈ വിഷയത്തിൽ അവതരിപ്പിച്ചതിൽ വല്ല അപാകതകളും മറവിയാലോ ധാരണ പശക് കൊണ്ടോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ നീ അത് പുറത്തു തരേണേ. യാതൊരു നിലക്കും ഒരു പ്രയാസങ്ങളുമില്ലാതെ കൃത്യമായി അഷറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്ന രൂപത്തിൽ ഇബാദത്തുകൾ നിർവഹിക്കുന്ന നല്ലവരിൽ നീ ഞങ്ങളെയെല്ലാം ഉൾപ്പെടുത്തേണമേ തമ്പുരാനെ. ഈ ലോകത്തും നാളെ പരലോകത്തും സത്യവിശ്വാസികളായി അള്ളാഹുവിന്റെ ഭാഗ്യം ലഭിച്ചിട്ടുള്ള നല്ലവരിൽ നീ ഞങ്ങളെയെല്ലാവരെയും ഉൾപ്പെടുത്തേണമേ തമ്പുരാനെ. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به. واعف عنا واغفر لنا وارحمنا. أنت مولانا فانصرنا على القوم الكافرين برحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله وبركاته.